നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഈയൊരു തുക മുടങ്ങിയിട്ടുള്ള ആളുകളുമൊക്കെ പ്രത്യേകമായി തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം നിരവധി ആളുകൾക്ക് പത്ത് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ പതിനൊന്ന് ഇൻസ്റ്റാൾമെൻറ്റ് എന്നിവ ലഭിച്ചതിന് ശേഷം ഈയൊരു തുക പിന്നീട് ലഭിച്ചിട്ടില്ല എന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നിലവിൽ ലഭിച്ചു കഴിഞ്ഞു ഇനി പതിമൂന്നാമത്തെ ഇൻസ്റ്റാ ൾമെൻ്റ് ആണ് ലഭിക്കാനുള്ളത് അപ്പോൾ അതിന് മുൻപായി നിങ്ങൾ ചെയ്തിരിക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കേന്ദ്ര സർക്കാരിൽ നിന്നും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായി എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടക്കുന്നത് ആധാർ കേന്ദ്രീകരിച്ചാണ് അതായത് ആധാർ വഴിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടക്കുന്നത് നിലവിൽ പന്ത്രണ്ടാമത്തെ വിതരണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് കഴിഞ്ഞ ചില ഇൻസ്റ്റാൾമെന്റുകൾ പല കർഷകർക്കും അക്കൗണ്ട് മാറിയാണ് ലഭിച്ചിരിക്കുന്നത് അക്കൗണ്ട് മാറി ലഭിക്കുക എന്ന് പറഞ്ഞാൽ കർഷകന്റെ തന്നെ മറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ലഭിച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥം അതായത് നിങ്ങൾ നിലവിൽ സമ്മാൻ നിധിക്കായി നൽകിയിരിക്കുന്ന അക്കൗണ്ടുകളിൽ തുക ലഭിച്ചിട്ടില്ല അവരുടെ തന്നെ മറ്റ് അക്കൗണ്ടുകളിൽ നിരവധി ആളുകൾക്ക് ഈ ഒരു തുക എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമ്മാൻനിധി ലഭിച്ച എന്ന് പറയുന്ന ആളുകളൊക്കെ നിങ്ങളുടെ തന്നെ മറ്റു അക്കൗണ്ടുകൾ ഒന്ന് പരിശോധിക്കുവാൻ തയ്യാറാവണം ഉദാഹരണത്തിന് നിങ്ങൾ കിസാൻ സമ്മാൻ നിധിക്കായി എസ് ബി ഐ ബാങ്ക് അക്കൗണ്ട് ആണ് നൽകിയിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ തന്നെ കനറ ബാങ്കിന്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രാമീൺ ബാങ്കിന്റെ അക്കൗണ്ട് എന്നിങ്ങനെ ഈ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഗുണഭോക്താവ് ഉപയോഗിക്കാത്ത അക്കൗണ്ടുകളിലേക്കാവും എടുത്തുക എത്തിച്ചേരുന്നത് അങ്ങനെ പല ഗുണഭോക്താക്കൾക്കും പന്ത്രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ലഭിച്ചിട്ടുണ്ട് അതായത് പന്ത്രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് വിതരണം ചെയ്തപ്പോഴാണ് ഗുണഭോക്താക്കളിൽ നിന്നും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാണ് സർക്കാരിൽ നിന്നും ഇപ്പോൾ പുതിയ ഒരു നിർദ്ദേശം സമ്മാൻ ഗുണഭോക്താക്കൾക്കായി എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് ഇനി ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും തുകയുടെ വിതരണം നടക്കുക ആധാർ അധിഷ്ഠിതം എന്ന് പറയുമ്പോൾ കർഷകന്റെ ഏത് ബാങ്ക് അക്കൗണ്ടാണോ ഇതിനായി സമർപ്പിച്ചിരിക്കുന്നത് ആ ഒരു ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തതായിരിക്കണം ആധാർ നൽകിയാണ് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് എങ്കിലും ബാങ്ക് പറയുന്ന സമയത്ത് കെ അപ്ഡേറ്റ് ചെയ്ത് നൽകണം അതായത് നിങ്ങളുടെ ആധാർ വീണ്ടും നൽകി നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നർത്ഥം അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ട് ഇൻ ആയിരിക്കും അതായത് സാധാരണ രീതിയിലുള്ള ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകളെയാണ് ഇന്നാക്റ്റീവ് അക്കൗണ്ട് എന്ന് പറയുക അങ്ങനെ ഒരുപാട് മാസങ്ങൾ നിങ്ങൾ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഇടപാടുകൾ നടത്തിയില്ല എങ്കിൽ ആ ഒരു അക്കൗണ്ട് ഇനാക്റ്റീവ് ആയിരിക്കും അതിലൂടെ അതിൽ നിങ്ങൾക്ക് പണം വരികയോ അല്ലെങ്കിൽ പണം അതിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കുകയോ ഒന്നും തന്നെ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഇനി രണ്ടാമതായി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ഇ കെ വൈ സിയും അതുപോലെ തന്നെ എയിംസ് പോർട്ടൽ വഴിയുള്ള ലാൻഡ് വെരിഫിക്കേഷനും പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം ഇതുവരെ ചെയ്യാത്ത കർഷകർക്ക് ഇപ്പോൾ അവസരമുണ്ട് രാജ്യത്തെ മുഴുവൻ കർഷകരെയും ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിനായി ഒരു ഏകീകൃത സംവിധാനം കേന്ദ്ര സർക്കാർ നടപ്പാക്കുകയാണ് ഇതിന്റെ ഭാഗമായി എല്ലാ കർഷകരും അവരുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ എയിംസ് പോർട്ടലിൽ നൽകണം എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു ഡാറ്റാബേസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കർഷകർക്കുള്ള സഹായങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ഗുണഭോക്താക്കളും നിർബന്ധമായും എയിംസ് പോർട്ടലിൽ അവരുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ചേർത്തിരിക്കണം അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിശദാംശമാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ